ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് 100-ാമത്തെ വീഡിയോ ആണ്. അതിൻ്റെ സന്തോഷം എനിക്കുണ്ട്. അത് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് പോകണം, ഇനിയും ഉണ്ടാവണമെന്ന് ഞാൻ പറയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്, നമുക്ക് കുറച്ച് വെണ്ടക്ക കിട്ടിയിട്ടുണ്ട്, അതിപ്പോൾ വെണ്ടക്ക വെച്ചിട്ട് ഒരു വെണ്ടക്ക പുളിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ റെസിപ്പിയിലേക്കൊക്കെ കടക്കുന്നതിന് മുന്നേ ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് എന്നും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളിൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ വേണ്ടോ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുള്ളൂ. എന്നാലേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണാനും പറ്റൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോവാം. വെണ്ടക്കപ്പുളി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് പ്രത്യേകിച്ച് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അപ്പോൾ അതെന്തൊക്കെയാണെന്ന്, വെണ്ടക്കപ്പുളി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടില്ല ആദ്യത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ വെണ്ടയ്ക്കാണ്. ഇത് ഞാനൊരു ബൗള് വെണ്ടയ്ക്ക് എടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് അരിഞ്ഞിട്ട് എഴുതിയത്. അപ്പം ഈ ഒരു സൈസിലായിരുന്നാലും ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും, അതുകൊണ്ടാണ് ഈ ഒരു പാകത്തിന് അരിഞ്ഞത്. ഇതിലേക്ക് പിന്നെ രണ്ട് പച്ചമുളക് ഇങ്ങനെ നെടുകെ കീറിയതാണ്. എരിവ് ഇഷ്ടമില്ലവർക്ക് കുറച്ചുകൂടി എടുക്കുക, അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മൾ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി സവാളയല്ല ഇട്ടെടുത്തത്, ചെറിയുള്ളിയാണ്. അത് ഒരു കപ്പ് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ടേസ്റ്റ് കൂടണമെങ്കിൽ ചെറിയുള്ളി തന്നെ ഉപയോഗിക്കണം. അപ്പൊ നമുക്ക് ഇതൊക്കെ കൂടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുന്നുണ്ട്. ചീനച്ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കാം. പിന്നെ ഇതൊരു കഷ്ണം ശർക്കരയാണ്. നമ്മളിത് ഇതിന്റെ ടേസ്റ്റിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഞാൻ ആദ്യം തന്നെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. ശർക്കര ഒരു കഷ്ണം, പിന്നെ ഒരു നാരങ്ങേൻ്റെ വലിപ്പത്തിലെ പുളി, നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന സാമ്പാർ പുളിയാണ്. പിന്നെ ഒരു ചെറിയ തക്കാളി, ഒരു തക്കാളീൻ്റെ പകുതി ഭാഗമാണ്. പിന്നെ നമ്മുടെ കറിവേപ്പില, ഒരു അത് ആവശ്യത്തിന് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ ഒരു 4-5 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, കുറച്ച് ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്, അതുകൂടി ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ഒരു അര സ്പൂണിൽ മല്ലിപ്പൊടി എടുത്താൽ മതി. ഇത് ഞാൻ ജസ്റ്റ് എടുത്തതന്നേ ഉള്ളൂ. അപ്പം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇതൊന്ന് ഓൺ ആക്കാം. അതിലേക്ക് ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആദ്യം തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനു വേണ്ടിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടില്ലേ കറിവേപ്പിലയാണ്. അപ്പൊ ഇതിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞിട്ടില്ല, ഈ ഒരു ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ആദ്യം തന്നെ നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാണ് വേണ്ടത്. ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നാല് എന്നതിന് ശേഷമാണ് നമുക്ക് ഇതിലേക്ക് വെണ്ടയ്ക്കൊക്കെ ചേർക്കേണ്ടത്. നമുക്കിതിലേക്ക് കുറച്ച് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഈ മല്ലിപ്പൊടി കുറച്ച് മതി, അധികമൊന്നും വേണ്ട. എന്നിട്ട് നമ്മളൊരു ഏകദേശം ഒരു പിഞ്ച്, ഒരു അര ചെറിയ സ്പൂണിൽ മാത്രം മല്ലിപ്പൊടി എടുത്താൽ മതി. അത് ചേർത്ത് കൊടുക്കാം. എല്ലാ പൊടികളും ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്നപ്പോൾ ആ സമയത്ത് തന്നെ ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. തീ ഒന്ന് കുറച്ചിട്ട് വേണം നമ്മൾ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ. അതെല്ലാവരും ശ്രദ്ധിക്കുക, ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതുമാണ്. എന്നാലും ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. അപ്പോൾ ഒരു പിഞ്ച് നേരത്തെ എടുത്ത പോണം തന്നെ ഒരു ചെറിയ സ്പൂണിന് ഒരു കാൽഭാഗമാണ് എടുത്തിട്ടുള്ളത്. ഇത് ചേർത്ത് കൊടുക്കാം, അത് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ.
പിന്നെ നമ്മൾ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അധികം എരിവൊന്നും വേണ്ട, കുറച്ച് എരിവ് മതി. അപ്പൊ ഈ ഒരു ഭാഗം മാത്രം മതി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി എടുക്കുക. നമ്മൾ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയും ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അത് മൂത്തതിന് ശേഷമാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് വെണ്ടക്ക ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഇത് ഏകദേശം നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെണ്ടക്ക ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് വഴന്ന് കിട്ടുക. കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് വഴക്കിയെടുക്ക. ഇതിലെ മസാലയൊക്കെ ഈ വെണ്ടക്കയിലേക്ക് പിടിക്കുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് അതിലൊക്കെ ചേർത്ത് കൊടുക്കാം. ശർക്കര ഇത് ചേർത്ത് കൊടുക്കുക. മധുരത്തിനനുസരിച്ച് ചേർത്താൽ മതി. അപ്പൊ ഞാൻ ഇത് ഫുള്ളായിട്ട് ചേർക്കുന്നില്ല, ഇപ്പൊ ഒരു പകുതിയാണ് ചേർക്കുന്നത്. അതിന് മധുരം ഉണ്ടോ നോക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എരിവും പുളിയും മധുരവും ഒക്കെ കൂടി അടങ്ങിയ നല്ലൊരു ടേസ്റ്റിലെ പുളിയാണ്. അന്നപ്പോ എല്ലാവരും അങ്ങനെ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്കിത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. കഷ്ണമില്ലാത്ത രീതിയിൽ അരിച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ ഒരു എളുപ്പത്തിന് കഷ്ണമാണ് ഇട്ട് കൊടുത്തത്. അപ്പൊ കല്ലുണ്ടാവും എന്നൊക്കെ അറിയാം, എന്നാലും ഒരു ചെറിയൊരു കഷ്ണമാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു നേട്ടെടുത്ത് വെച്ചിട്ടില്ലേ തക്കാളി, അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇതുകൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം മിക്സായ ഈ ഒരു സമയത്ത് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടില്ലേ പുളി, ഞാനിന്ന് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് പിഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഒരു കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വെണ്ടയ്ക്കാപ്പുളി ഏകദേശം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് വറവ് ഇട്ടിട്ട് കടുക് താളിച്ചിട്ട് ചേർക്കാം. ഞാനിപ്പോ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വേണമെങ്കിൽ കടുക് താളിച്ചിട്ട് ചേർക്കുന്ന സമയത്ത് കുറച്ച് ഉലുവയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ഒന്നുകൂടി ടേസ്റ്റ് കൂടും.
ഇപ്പൊ ഞാന് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ഒരു റെസിപ്പി ഇങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായിട്ടില്ലേ വെണ്ടയ്ക്ക പുളി റെഡി ആയിട്ടുണ്ട്. എല്ലാരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്താൽ മാത്രം പോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങളിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്ക് എല്ലാവരും സേഫ് ആയിട്ടിരിക്കാം.